ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധന്മാരുടെ കാലുകൾ എന്ന പഠന പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡിൽ കൂടി വിശ്വാസികളുടെ കാലുകൾ എന്ന് പറയുന്ന മനോഹരമായ വിഷയം അവഗണനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് 17-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ ഇവിടെ ഓർത്തു പോവുകയാണ്. 17:5 ദാവീദ് പറയുന്നു, എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു. എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഒരു വിശ്വാസി എത്ര ബലവാനായാലും വഴുവഴുപ്പുള്ള പ്രതലങ്ങളിൽ കൂടി അവൻ നടന്നാൽ നിശ്ചയമായും അവന്റെ കാൽ വഴുതി അവൻ താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വഴുവഴുപ്പ് ജീവിതത്തിന്റെ അശുദ്ധിയെ കാണിക്കുന്നതാണ്. ഒരു ദൈവപൈതലിന്റെ വിശ്വാസ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനഃപൂർവ്വമോ അല്ലാതെയോ വന്നുകൂടുന്ന എല്ലാ അശുദ്ധിയും അവന്റെ ജീവിതപാതയിലെ വഴുവഴുപ്പാണ്. ആ വഴുവഴുത്ത പ്രതലങ്ങളിൽ അവന്റെ കാലുകൾ ചവിട്ടിയാൽ അവൻ നിശ്ചയമായും അവിടെ നിന്ന് വീണ് അവന് വല്ലാത്ത പരിക്കുകൾ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരിക്കുകൾ ഏറ്റിട്ടുള്ള പല ആളുകളുടെയും ചരിത്രം നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദാവീദ് പറയുകയാണ്, എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു. കർത്താവിന്റെ കാൽച്ചുവട് നോക്കി അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നല്ല മാതൃകയിൽ അവന്റെ പാദങ്ങളെ നാം പിന്തുടർന്നു കഴിഞ്ഞാൽ വഴുതാതെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പത്രോസ് പറയുന്നത്, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നല്ലൊരു മാതൃക നമുക്ക് വെച്ചേച്ച് പോയിരിക്കുന്നു എന്നാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. എന്നാൽ ദാവീദ് പറയുന്നത്, എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്നാണ്. ഇത് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ബാല്യകാലത്ത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് നല്ല വലിപ്പമുള്ള ചെരുപ്പ് ഇടുമായിരുന്നു. കാലിൻ്റെ പൊത്തയ്ക്ക് വലിപ്പം അനുസരിച്ചുള്ള ചെരുപ്പ്, ലെതർ ചെരുപ്പാണ്. ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നനഞ്ഞ പ്രതലങ്ങൾ ഈ ചെരുപ്പിൻ്റെ മുദ്ര അല്ലെങ്കിൽ അതിൻ്റെ പാട് പതിയുമായിരുന്നു. ഇപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്ന എൻ്റെ ഒരു ഹോബിയായിരുന്നു അപ്പൻ നടന്ന ആ കാൽപാദത്തിലൂടെ ഇങ്ങനെ കുഞ്ഞു കാലുകൾ വെച്ച് നടക്കുക എന്നുള്ളത്. ആ ഒരു ഐഡിയോളജി ആശയമാണ് ഇവിടെ എന്റെ നടപ്പ് നിന്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് ദാവീദ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം ഇതിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടങ്ങൾ കൂടെ നമ്മുടെ കാൽപാദങ്ങൾ വെച്ച് മുമ്പോട്ട് പോവുക. ഇതാണ് വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദുഷ്ടന്മാര് വാസ്തവത്തില് വഴുവഴുപ്പിൽ കൂടെ നടക്കുന്നു. 73-ാം സങ്കീർണം വായിക്കുമ്പോൾ നിശ്ചയമായും ദുഷ്ടന്മാർ അവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്, അവരുടെ കാലുകൾക്ക് ഉറപ്പില്ല എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. സങ്കീർത്തനം 93:18 നാം അങ്ങനെ വായിക്കുന്നത്. 73-ാം സങ്കീർത്തനം ആസാ പറയുമ്പോൾ നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയും. എന്നാൽ വിശ്വാസികൾ ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനപ്പെട്ടവരാണ്. സങ്കീർത്തനം 93:18 ഫറവോൻ, ആഹാബ് മുതലായ ആളുകൾ ഒരു വഴുവഴുപ്പിൽ നിന്നതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അവരുടെ ജീവിതയാത്രയിൽ അവർ വഴുതി പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ യോസെഫ് പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പാകെ നിന്ന നിൽപ്പ് എന്ന് പറയുന്നത് വളരെ ഉറപ്പുള്ള കാൽപാദങ്ങൾ നിൽക്കുകയാണ്. അത് ദൈവ കാൽപാദങ്ങളിൽ ഒരു വിശ്വാസി നിൽക്കുന്നതിന്റെ മനോഹരമായ ചിത്രമാണ്. നമ്മുടെ കാൽച്ചുവടുകൾ കർത്താവിന്റെ പാതകളെ തന്നെയാണോ പിന്തുടരുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മ പരിശോധന ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.